നമസ്കാരം നമ്മുടെ മദ്യശാലകൾ തുറക്കുന്നതും ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുറക്കുന്നതും ബെവ്ക്യൂ ആപ്പിന്റെ കമ്പനി ഫെയർ കോഡ് ആകെ മൊത്തം എല്ലാം ചളമായി ഒരു പരുവമായി ഇനി എന്ത് വേണം എന്ന് അറിയാൻ വയ്യാതെ നിൽക്കുകയാണ് എന്തായാലും ലോക്ക്ഡൗണും കാര്യങ്ങളും ഒക്കെ നാളെ മുതൽ ഇളവുകളും കാര്യങ്ങളും ഒക്കെ വരികയാണല്ലോ കാര്യങ്ങൾ സ്ഥിതി ഒക്കെ പഴയതുപോലെ തന്നെ വളരെ ഭംഗിയായി നടക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സർക്കാരും ജനങ്ങളും ഈ ബെവ്ക്യൂ ആപ്പിന്റെയും അതിന്റെയൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ബെവറേജസ് കോർപ്പറേഷനിലെ കച്ചവടം കുറച്ച് ബാറുകളിൽ കച്ചവടം കൂട്ടാൻ ഒരു തന്ത്രം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ബെവറേജസ് കോർപ്പറേഷനെ അധികം വൈകാതെ അടച്ചുപൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് ആരോപണം ഉയർത്തിയത് രമേശ് ചെന്നിത്തലയാണ് പക്ഷേ ഒറ്റ പ്രാവശ്യമേ ആരോപണം ഉയർത്തിയുള്ളൂ പിന്നീട് അത് ഫോളോ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്താണെന്ന് അറിയില്ല ഈ രമേശ് ചെന്നിത്തലയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാന പോരായ്മ ഇതാണ് കേട്ടോ ഒരു കാര്യം പറയും അത് വേണ്ട രീതിയിൽ ഫോളോ അപ്പ് ചെയ്യില്ല അതെന്താണെന്ന് സംശയാസ്പദമായി മാത്രമേ നോക്കിക്കാണാനാവൂ സ്പ്രിംഗ്ലറിൻ്റെ വിഷയം കൊണ്ടുവന്നു അത് വലിയ വിവാദമായി കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ രമേശ് ചെന്നിത്തല തന്നെ പിന്നീട് ഒന്നും ഇണ്ടാവായി ഈ ബെവ്ക്യൂ ആപ്പിൻ്റെ കാര്യം വന്നു ആദ്യമൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും ഇണ്ടാവായി ബാറുകളുടെ കാര്യം വന്നു ബാറുകളും ബാറുടമകളും സർക്കാരുമായി മീറ്റിംഗ് നടത്തി എന്ന് വരെ പറഞ്ഞു പിന്നീട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പ്രതിപക്ഷ നേതാവ് മിണ്ടിയിട്ടില്ല അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി സർക്കാരിനെതിരെ എന്തെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിഞ്ഞേക്കാം കാരണം താങ്കൾ വളരെ കാലമായി രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയ നേതാവാണ് മുൻ എം പി ആണ് മുൻ മന്ത്രിയാണ് ഒക്കെയാണ് താങ്കൾക്ക് കഴിയണം അതവിടെ നിൽക്കട്ടെ നമുക്ക് ബാറുകളിലേക്കും മദ്യശാലകളിലേക്കും വന്നാൽ ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് സർക്കാർ ആപ്പ് കൊണ്ടുവന്നത് ബാറുകാരെ സഹായിക്കാനാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബെവ്ക്യൂ ആപ്പ് വഴി ബിവറേജസ് ഔട്ട്ലെറ്റിനേക്കാൾ അഞ്ചിരട്ടി പേരാണ് ബാറിൽ നിന്ന് മദ്യം വാങ്ങിയത് ആ കൊള്ളാം ഓൺലൈൻ ആപ്പ് ജനറേറ്റ് ചെയ്ത ടോക്കണുകൾ ബാറിലേക്കാണ് കൂടുതൽ ഉപഭോക്താക്കളെയും അയച്ചത് ഇതോടെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പലതും പൂട്ടേണ്ട അവസ്ഥയിലെത്തി എന്നും പറയപ്പെടുന്നു കഴിഞ്ഞ ദിവസത്തെ 2.5 ലക്ഷം ടോക്കണുകളിൽ ഔട്ട്ലെറ്റുകൾക്ക് ലഭിച്ചത് 49,000 എണ്ണം ഔട്ട്ലെറ്റുകളിലെ മദ്യവിൽപ്പന കുത്തനെ കുറഞ്ഞതിനാൽ കോർപ്പറേഷൻ വൻ നഷ്ടത്തിലേക്ക് പോകുന്നു എന്നും റിപ്പോർട്ടുണ്ട് ലോക്ക്ഡൗൺ ആരംഭിച്ച ശേഷം ആപ്പ് വഴി നടന്ന കച്ചവടം പരിശോധിച്ചാൽ ഓരോ ദിവസവും നഷ്ടക്കണക്കാണ് കോർപ്പറേഷന് പറയാനുള്ളത് മാർച്ച് 28 22.5 കോടിയുടെയും മദ്യം വിറ്റ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം വിറ്റത് 17 കോടിയുടെ മദ്യം മാത്രമാണ് ബിവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ അല്ലേ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ബിവറേജസ് കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം അവധി ദിവസമായതിനാൽ കൂടുതൽ മദ്യവിൽപ്പന നടക്കേണ്ടതായിരുന്നു ഇതോടെയാണ് ആപ്പിനെതിരെ കോർപ്പറേഷൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ബെവ്ക്യൂ ആപ്പ് വലിയ കാര്യമാണ് അത് ഉടൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബിവറേജസ് കോർപ്പറേഷനായിരുന്നു ധൃതി കൂടുതൽ പക്ഷേ ഈ ടോക്കണുകൾ കൂടുതലും ലഭിക്കുന്നത് ബാറുകളിൽ മദ്യം വിൽക്കുന്ന ആ മേഖലകളിലേക്കാണ് അപ്പോൾ അതിൻ്റെ ലാഭവും മറ്റു കാര്യങ്ങളുമൊക്കെ സ്വകാര്യ ബാറുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ ക്യൂ ഉണ്ട് പക്ഷേ ബിവറേജസ് കോർപ്പറേഷൻ ബെവ്കോ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിൽപ്പന നടക്കുന്നില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ സഹയാത്രികരായ ഫെയർ കോഡിന് ആപ്പ് നിർമ്മാണത്തിന് അനുമതി നൽകിയപ്പോൾ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ബെവ്ക്യൂ ആപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത് പലപ്പോഴും ഔട്ട്ലെറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ ബാറുകളിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു കണക്കുകളിലെ വ്യത്യാസം ചൂണ്ടിക്കാണിച്ച് ബെവ്കോ എം ഡി സ്പർജൻ കുമാർ ആപ്പ് അധികൃതരോടും ബെവ്ക്യൂ ആപ്പ് അധികൃതരോടും സ്റ്റാർട്ടപ്പ് മിഷനോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട് അല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാറുകൾ പച്ചപിടിക്കുകയും ബെവ്കോയുടെ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുകയും ചെയ്യേണ്ടി വരും എന്ന സ്ഥിതിവിശേഷമാണ് ഇനി നാളെ മുതൽ എങ്ങനെയാണെന്ന് അറിയില്ല എന്തൊക്കെയായാലും നാളെ മുതലും ഈ സംവിധാനം മദ്യവിൽപ്പന സംവിധാനം ഇതൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും ബാറുകൾ ധാരാളം ലാഭമുണ്ടാക്കുന്നുണ്ട് മദ്യം വിറ്റ് സർക്കാർ മുദ്രയടിച്ച മദ്യം വിറ്റ് സർക്കാരിൻ്റെ മദ്യം വിറ്റ് ബാറുകൾ ലാഭമുണ്ടാക്കുന്നു സർക്കാരിൻ്റെ സ്ഥാപനമായ പൊതുമേഖലാ സ്ഥാപനമായ ബെവ്കോ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ എന്നാണ് ബെവ്കോക്കാർ തന്നെ പറയുന്നത് എന്തായാലും കുടി നടക്കുന്നുണ്ട് കാര്യമായിട്ട് അതുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനമായ ബെവ്കോയ്ക്ക് പ്രത്യേകിച്ച് കൂടുതൽ പ്രയോജനമൊന്നും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും നടക്കട്ടെ കാര്യങ്ങൾ വെബ് ഡെസ്ക് പത്തുമണി ന്യൂസ്